ഞാനിപ്പോൾ നിൽക്കുന്നത് മലയാളത്തിൻ്റെ പ്രിയ സാഹിത്യകാരി ലളിതാംബിക അന്തർജനത്തിൻ്റെ ജന്മഗൃഹത്തിന് മുൻപിലാണ്. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര താലൂക്കിൽ കോട്ടവട്ടം എന്ന കുഗ്രാമത്തിൽ തെൻകുന്നത്ത് മഠത്തിലാണ് 1909 March 30 അന്തർജനം ജനിക്കുന്നത്. 16 വയസ്സിൽ വേളി കഴിഞ്ഞ് ഭർത്താവ് നാരായണൻ നമ്പൂതിരിപ്പാടിനോടൊപ്പം പാല രാമപുരം അമനഗരയിലേക്ക് പോകുന്നതുവരെ അന്തർജനം കഴിഞ്ഞിരുന്നത് ഇവിടെയാണ്. ശ്രീമൂലം പ്രജാസഭാ അംഗവും കവിയുമായിരുന്ന ദാമോദരൻ പോറ്റിയുടെയും കവിയും ഭക്തയുമായിരുന്ന ആര്യാദേവി അന്തർജനത്തിൻ്റെയും ശ്രീമന്തപുത്രിയായിരുന്നു ലളിതാംബിക അന്തർജനം. ഓർമ്മകളുടെ തീരത്തുകൂടി ഒരു തീർത്ഥയാത്ര നടത്തണമെന്നാണല്ലോ പറയുന്നത്. മനുഷ്യന് സ്വന്തമായി ഒന്നുള്ളത് ഈ ഓർമ്മകൾ മാത്രമാണ്. അത് പരസ്പരം പറയുന്നതിലും കേൾക്കുന്നതിലും ഒരു രസമുണ്ട്. ഞാൻ നേരിട്ട് ഇടപഴകിയ സംഭവങ്ങൾ വളരെ ഇല്ല, നേരിടേണ്ടി വന്ന അനുഭവങ്ങൾ വളരെ ഉണ്ടുതാനും. അത്ഭുതകരമാവണ്ണം വൈവിധ്യമാർന്ന അനുഭവങ്ങൾ. എൻ്റെ ശൈശവം 20-ാം നൂറ്റാണ്ടിൻ്റെ ശൈശവത്തിൽ തന്നെയായിരുന്നു. അന്നത്തെയും ഇന്നത്തെയും സ്ഥിതികൾ തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അന്ന് ധർമ്മമെന്ന് കരുതി അനുഷ്ഠിച്ചിരുന്ന ആചാരങ്ങളും വിശ്വാസങ്ങളും ഇന്ന് അധർമ്മമായി തീർന്നു. അധർമ്മമെന്ന് വിശ്വസിച്ചവ ധർമ്മവുമായി. ജാതികളും ഉപജാതികളും തീണ്ടലും തൊടിയിലും കൊണ്ട് സങ്കീർണമായിരുന്നു ജനജീവിതം. ഞങ്ങൾ ബ്രാഹ്മണരായിരുന്നുവെങ്കിലും കാർഷിക വൃത്തി അവലംബിച്ച ജന്മികൾ കൂടിയായിരുന്നതുകൊണ്ട് ധാരാളം അടിയന്മാർ തൊഴിലാളികളായി ഉണ്ടായിരുന്നു. എൻ്റെ ബാല്യകാല സഹാക്കളിൽ പലരും തീണ്ടാപ്പാട അകലത്തിൽ നിന്നുകൊണ്ട് സംസാരിച്ചു, അടുത്തു, സ്നേഹിച്ചു. കഥാകഥനത്തിൻ്റെ ആദ്യപാഠങ്ങൾ പഠിച്ചത് ഇങ്ങനെയാണ്. സാഹിത്യ ലോകത്തിൽ മങ്ങാത്ത വ്യക്തിത്വം പതിപ്പിച്ച പലരെയും പരിചയപ്പെടുവാനും സ്നേഹം സമ്പാദിക്കുവാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ജീവിതം ഇതിലെല്ലാം ഉൾപ്പെട്ട കാലത്തിൻ്റെ അനുസ്യൂതമായ പ്രവാഹത്തിൽ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. തലമുറകൾ വരുന്നു പോകുന്നു, അവയുടേതായ എന്തെങ്കിലും അവശേഷിപ്പിക്കണം. പഴയ തലമുറയുടെ തുടർച്ചയാണല്ലോ നിങ്ങൾ. നിങ്ങൾക്കും പുറകെ മറ്റൊന്ന് വരും. ഞങ്ങളുടേതായ വ്യക്തിത്വത്തിൽ ചിലതെങ്കിലും നിങ്ങളിൽ ഗ്രഹിപ്പിച്ച് ചേർക്കാൻ കഴിഞ്ഞാൽ ധന്യരായി. അതിനുവേണ്ടിയാണ് മാറ്റങ്ങളുടേതായ ഈ യുഗത്തിൽ ഓർമ്മകൾ ഉപകരിക്കേണ്ടത്. ഛന്ദസ്സിൽ കവിതകൾ എഴുതിയായിരുന്നു അന്തർജനത്തിന്റെ സാഹിത്യ സബരിയുടെ തുടക്കം. പിന്നീട് ആ സബര്യ വളർന്ന് കഥകളും നോവലുമൊക്കെയായി മാറിയപ്പോഴും അന്തർജനത്തിന്റെ ആത്മാവിഷ്കാരം കൂടുതൽ തിളങ്ങിയതേയുള്ളൂ. മാറിയത് മാധ്യമം മാത്രം. കാൽപ്പനിക ഭാവനയുടെ ചിറകിലേറിയാണ് അന്തർജനം കാവ്യലോകത്തേക്ക് കടക്കുന്നത്. പല കാവ്യസൃഷ്ടികളും തീവ്രമായ ആത്മാവിഷ്കാരത്വരയിൽ രചിക്കപ്പെട്ടവയാണ്. സഹജീവികളുടെ സുഖദുഃഖങ്ങൾ തന്റേതാക്കി അവയെ സ്നേഹത്തിലും സഹാനുഭൂതിയിലും ചാലിച്ച് തിരികെ നൽകാൻ അവർ ആഗ്രഹിച്ചു. ഇങ്ങനെ നിറഞ്ഞു തുളുമ്പുന്ന ജീവിത സ്നേഹത്തിൽ നിന്നാണ് അവരുടെ കവിതകൾ രൂപമെടുത്തത്. ഉച്ചനീചത്വങ്ങളില്ലാത്ത ശാന്തിപൂർണമായ ഒരു ധാർമ്മിക ജീവിതമാണ് അവർ സ്വപ്നം കണ്ടിരുന്നത്. ആകെ 107 കവിതകളാണ് പ്രസിദ്ധീകൃതമായിട്ടുള്ളത്. അന്തർജനങ്ങളുടെ ഇരുൾ മൂടിയ ജീവിതത്തെ അക്ഷരപ്രഭ തൂകി ഉണർത്തിയ അവരുടെ കവിതകൾ സ്വാതന്ത്ര്യമെന്ന മധുര സങ്കല്പം സാക്ഷാത്കരിക്കാനുള്ള സ്ത്രീയുടെ അദമ്യമായ അഭിലാഷത്തിന്റെ മുക്തിഗീതങ്ങളാണ്. കവിതയോ ലേഖനമോ എന്ന് വേർതിരിക്കാനാവാത്ത അഭിനവ പാർത്ഥസാരഥി ആണ് അന്തർജനത്തിന്റെ പ്രകാശിതമായ ആദ്യ സൃഷ്ടി. ഗാന്ധിജിയെക്കുറിച്ച് എഴുതിയ ഇതിലൂടെ കാവ്യലോകത്ത് അവർ സജീവമായി. വിപ്ലവബോധം, വീരാരാധന, സൗന്ദര്യ നിരീക്ഷണം, സ്ത്രീ സ്വാതന്ത്ര്യം, ഈശ്വരോന്മുഖത, മാതൃത്വം ഇവയുടെ സമ്മേളനമായിരുന്നു പിൽക്കാല കവിതകൾ. അന്തർജന ജീവിതം ഒരു പൊട്ടിച്ചിരി, ഭ്രഷ്ട് എന്നീ കവിതകളിൽ നമ്പൂതിരി സ്ത്രീകളുടെ ദുരവസ്ഥകൾ തന്നെയാണ് ആവിഷ്കരിക്കുന്നത്. സഹചാരിണി, പുരുഷന്റെ ബലം, പെൺപൈതലിനോട്, സ്വാതന്ത്ര്യ കൊടി, പ്രതിജ്ഞ എന്നീ കവിതകളിൽ
സ്ത്രീയുടെ ശക്തി സൗന്ദര്യങ്ങളുടെ സമന്വയം ദർശിക്കാം. നിശബ്ദ ഗീതം, ഗോപുരനടയിൽ, പൂജ, കൈരവഗീതി എന്നീ കവിതകളിൽ അനശ്വര ചൈതന്യത്തിന്റെ അന്വേഷണമാണ് നടക്കുന്നത്. ഭക്തമീരയെക്കുറിച്ച് എഴുതിയ ഗോപുരനടയിൽ എന്ന മനോജ്ഞമായ കവിതയുടെ സംഗീതാവിഷ്കാരം കവയിത്രിയുടെ പ്രിയപ്പെട്ട അനുജൻ പരമേശ്വരൻ പോറ്റിയുടെ കൊച്ചുമകൾ ഉണ്ണിമായ അവതരിപ്പിക്കുന്നു. ഏറെ ക്ലിഷ്ടമായ ഈ കോമ്പോസിഷൻ ആലാപനം ചെയ്തിരിക്കുന്നത് വൃന്ദ നായർ. ക്ഷേത്രത്തിൽ മൂകയായി കാക്ഷണം ശങ്കിച്ചു, കാക്ഷണം ശങ്കിച്ചു പിന്നോട്ടു മാറുന്നു കാൽച്ചെലി ചേർന്നാലോ ചുറ്റിലെങ്ങാൻ, കാക്ഷണം ശങ്കിച്ചു പിന്നോട്ടു മാറുന്നു കാൽച്ചെലി ചേർന്നാലോ ചുറ്റിലെങ്ങാൻ. ക്ഷേത്രത്തിൻ വാതിലിൽ ഭക്തി ഭരിതയായി, നർത്തന ഘോഷം, നർത്തന ഘോഷം പ്രാണൻ ഒഴുകിടുന്നു.
യോഗക്ഷേത്രത്തിൻ വാതിലിൽ ഭക്തി ഭരിതയായി മലയാള സാഹിത്യത്തിലെ നവോത്ഥാന കാലഘട്ടത്തിലെ ചൈതന്യവത്തായ സ്ത്രീ സാന്നിധ്യമായിരുന്നു ശ്രീമതി ലളിതാംബിക അന്തർജനം. തഴിയും കേശവദേവും പൊൻകുന്നം ബർക്കിയും ബഷീറും ഉൾപ്പെട്ട തലമുറയിൽ ലളിതാംബിക അന്തർജനത്തിൻ്റെ സ്വരം വേറിട്ട് കേൾക്കുകയുണ്ടായി. പക്ഷേ ഈ എഴുത്തുകാർക്കെല്ലാം പൊതുവായ ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അവർ പൊതുവായി പങ്കിട്ട ചില വിശ്വാസങ്ങളോ ആദർശങ്ങളോ ഉണ്ടായിരുന്നു. ലളിതാംബിക അന്തർജനമാണെങ്കിൽ അക്കൂട്ടത്തിൽ ഒരു സ്ത്രീ നേരിടുന്ന വെല്ലുവിളികൾ, ഈ മറക്കുടയ്ക്കുള്ളിലെ മഹാനരകത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ വെമ്പുന്ന നമ്പൂതിരി സ്ത്രീയുടെ ദൈന്യത്തിൽ നിന്ന് തുടങ്ങി 1930-40 കാലഘട്ടത്തിൽ കേരളത്തിലെ സ്ത്രീകൾ മൊത്തം അനുഭവിച്ചിരുന്ന പാരതന്ത്ര്യത്തിൻ്റെയും പലതരത്തിലുള്ള പരിമിതികളുടെയും ഇടയ്ക്ക് നിന്നുകൊണ്ടാണ് അവർ തൻ്റെ വ്യത്യസ്തമായ ശബ്ദം കേൾപ്പിച്ചത്. പിന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ അവരുടെ പഴയ കഥകളിലൂടെയും കവിതകളിലൂടെയും അവരുടെ ഏക നോവലായ അഗ്നിസാക്ഷിയിലൂടെയും കടന്നു പോകുമ്പോൾ എന്ത് തരത്തിലുള്ള ഒരു സംവേദനമാണ് പുതിയ മലയാളി വായനക്കാരന് ലഭിക്കുക എന്നൊരു ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയുണ്ട്. കാരണം ഈ നവോത്ഥാന കാലഘട്ടത്തിലെ എഴുത്തുകാരെക്കുറിച്ച് പൊതുവിൽ പറയപ്പെടുന്നൊരു കാര്യമാണ് അവരുടെ പ്രമേയങ്ങൾ കാലഘട്ടപ്പെട്ട് കഴിഞ്ഞു, അവർ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾക്ക് പ്രസക്തി നശിച്ചു, തീർത്തും കാലികമായ മൂല്യം മാത്രമുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്ത എഴുത്തുകാർ പിൽക്കാലത്ത് ആദ്യം അവർക്കുണ്ടായിരുന്ന അതേ പ്രാമാണികത അവർക്ക് നിലനിർത്താൻ കഴിയുന്നില്ല എന്നൊക്കെ. അവരുടെ കവിതകൾക്ക് ഒരുപക്ഷെ അടുത്ത കാലത്താണ് എനിക്ക് തോന്നുന്നു കവിതകൾക്ക് വീണ്ടും ഒരു പുനർജന്മം കിട്ടിയതെന്ന്. ആ കവിതകളുടെ ഭാഷാശൈലിയൊക്കെ ഒരു പരമ്പരാഗതമായ രീതിയിലുള്ള ഒന്നാണ്. ഒരു പുതുമ ആ കവിതകൾക്ക് അവകാശപ്പെടാൻ കഴിയില്ല. എങ്കിലും ആ കവിതകളിലും അവർ കഥകളിൽ പങ്കുവയ്ക്കുന്ന ഉത്കണ്ഠകളും ആശങ്കകളും ഒപ്പം പ്രതീക്ഷകളും തത്തിക്കളിക്കുന്നത് കാണാം. അപ്പം ഇങ്ങനെ അവരുടെ ഈ കഥകളും കവിതകളും നോവലും ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ വെറുമൊരു ഒരു സോഷ്യൽ ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ സാമൂഹ്യരേഖ മാത്രമല്ല അവർ പിന്നിലിട്ടത് തോന്നലാണ് ഇന്നത്തെ വായനക്കാരന് ഉണ്ടാകുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് മഹാകവി അക്കിത്തത്തിൻ്റെ വാക്കുകളാണ്, ലളിതാംബിക അന്തർജനം ഗാർഗിയോ മൈത്രേയിയോ. ലളിതാംബിക അന്തർജനവും ബാലാമണി അമ്മയും മലയാള സാഹിത്യത്തിലെ മാതൃബിംബങ്ങളാണ് എന്ന് ശ്രീ ഒ എൻ വി കുറുപ്പ് ആവർത്തിച്ച് പറഞ്ഞിരുന്നു. ബാലാമണിയമ്മ തൻ്റെ ആശയങ്ങൾ സാഹിത്യത്തിൽ മാത്രം പ്രകാശിപ്പിച്ചപ്പോൾ അന്തർജനം സാഹിത്യത്തിനു പുറമെ നമ്പൂതിരി നവോത്ഥാനത്തിലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലും തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിരുന്നു. നിശബ്ദതയ്ക്കും നിലവിളികൾക്കുമിടയിൽ നിലകൊള്ളുന്ന ധീരവും സൗമ്യവുമായ സ്ത്രീ മുഖമാണ് അന്തർജനത്തിന്റെ സാഹിത്യരേഖകൾ. ആചാരാനുഷ്ഠാനങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും കുരുക്കിൽപ്പെട്ട് വീർപ്പുമുട്ടിയിരുന്ന ഒരു സമുദായത്തിൽ പിറന്നുപോയതുകൊണ്ട് സ്വസമുദായത്തിലെ ദുരാചാരങ്ങളോടും ക്രൂര അനുഷ്ഠാനങ്ങളോടും അന്ധവിശ്വാസങ്ങളോടും കൂടുതൽ പ്രതികരിച്ചുകൊണ്ട് സാഹിത്യരംഗത്ത് അവർ സജീവമായി. പക്ഷേ ദേശകാലങ്ങൾക്ക് അതീതമായി നിലകൊള്ളുന്ന മാനവ സ്നേഹത്തിന്റെ എഴുത്തുകാരി കൂടിയാണവർ. നമ്പൂതിരിമാരുടെ പ്രത്യേകതരം ആചാര രീതികൾ അനുസരിച്ച് തന്നെയാണ് ഞാൻ വളർന്നത്. എഴുത്തും വായനയും പഠിച്ചു, പുരാണങ്ങൾ വായിച്ചു, പിന്നെ കഥകൾ, നോവലുകൾ, ഖണ്ഡകാവ്യങ്ങൾ, പത്രമാസികകൾ കിട്ടിയതെല്ലാം വായിച്ചു. ഇങ്ങനെ വാസന അന്തർമുഖമായി വികസിച്ചു. അതുകൊണ്ട് സർഗഭാവന ഉണർന്നു. അനുഭവങ്ങളെല്ലാം കാവ്യരൂപത്തിൽ വെളിപ്പെട്ടു തുടങ്ങി. എത്ര മനോഹരമായ അനുഭവമായിരുന്നു ഇത്.
ആയിരത്തിരി എന്ന ചടങ്ങിനെ കുറിച്ച് എഴുതിയ ആയിരത്തിരി എന്ന മനോജ്ഞമായ കവിതയുടെ ദൃശ്യ സംഗീതാവിഷ്കാരമാണ് അപർണ നമ്പൂതിരി, ശ്രീലാൽ നമ്പൂതിരി എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു. Yeah.
വലിയ കോയി തമ്പുരാൻ അന്തർജനത്തിൻ്റെ അച്ഛൻ്റെ സതീർത്ഥനായിരുന്നു. പുരോഗമനവാദിയായ അച്ഛനൊപ്പം ശിവഗിരിയിൽ പോയി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച കാര്യം തൻ്റെ ആത്മകഥയ്ക്കൊരാമുഖം എന്ന ഗ്രന്ഥത്തിൽ അവർ സൂചിപ്പിക്കുന്നു. സത്യത്തെ നേർക്കുനേർ കണ്ട് അതിൻ്റെ ഗുണദോഷങ്ങളെ ജീവിതത്തിൽ സ്വീകരിക്കുവാൻ തയ്യാറാകുന്ന നിരവധി കഥാപാത്രങ്ങളെ അന്തർജനത്തിൻ്റെ കൃതികളിൽ കാണാം. ജീവിതത്തിൻ്റെ ഉൾത്തരുത്തിൽ നിവർന്നു നിന്നവരാണവർ. ആകെ 131 കഥകളാണ് അന്തർജനത്തിൻ്റെ പ്രസിദ്ധീകൃത കഥകൾ. ഇടിഞ്ഞു തുടങ്ങിയ സമുദായത്തിൻ്റെ ദുർഘടമായ പാതയോരങ്ങളിൽ നിൽക്കുന്ന സ്ത്രീജീവിതത്തെയും അതിൻ്റെ പതനത്തെയും അതിതീവ്രമായി അവതരിപ്പിക്കുന്നതാണ് അന്തർജനത്തിൻ്റെ കഥകൾ. ആദ്യ കഥയായ യാത്രാവസാനത്തിൽ നിന്നും തുടങ്ങിയ തൻ്റെ സർഗയാത്രയിൽ അനേകം സ്നേഹതീർത്ഥങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് അന്തർജനം സഫലമായ തൻ്റെ ജീവിതയാത്ര പരിസമാപ്തിയിലെത്തിക്കുന്നത്. അബലകളെന്ന് പുറമേ തോന്നിച്ചിരുന്നവർ പോലും നിശബ്ദരായി പോരാടി ഒടുവിൽ മാത്രം പിൻവാങ്ങിയവരായിരുന്നു. മൂടുപടം, ജീവിതവും മരണവും, കുറ്റസമ്മതം എന്നീ കഥകളിലെ നായികമാർ പൊരുതി പരാജയപ്പെടുമ്പോഴും കഥാകാരി അവർക്കൊപ്പം താങ്ങായി നിൽക്കുന്നു. പ്രതികാരദേവതയിലെ നായികയെ ദേവതയായി ചിത്രീകരിക്കാനുള്ള ഒരു അപൂർവ ധൈര്യവും അവർ നേടിയെടുത്തിരുന്നു. സത്യവും സ്നേഹവും നിഷേധിക്കപ്പെടുമ്പോൾ സ്ത്രീഹൃദയങ്ങളിൽ സംഭവിക്കുന്ന പരിവർത്തനങ്ങളുടെ ആഖ്യാനങ്ങളാണ് ഈ കഥകൾ. മറക്കുടയ്ക്കുള്ളിൽ നിന്ന് പുറത്തു വന്ന അന്തർജനം തന്റെ സമുദായത്തിന് പുറത്തുള്ള യാതന അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളെ പറ്റിയും എഴുതി. അങ്ങനെ വേളി കഴിഞ്ഞ് താൻ എത്തപ്പെട്ട പാലാ പ്രദേശത്തെ കത്തോലിക്കർ ധീരേന്ദു മജുംദാരുടെ അമ്മ എന്ന ചെറുകഥയിൽ പറയുന്ന 7 മക്കളെയും ഭാരത സ്വാതന്ത്ര്യത്തിനു വേണ്ടി നഷ്ടപ്പെട്ട ബംഗാളി അമ്മ, ഇവരെപ്പറ്റിയൊക്കെ അവരെഴുതി. തന്റെ കുടുംബത്തിന്റെ ഇറയത്ത് മാത്രം ഇരിക്കാൻ ശ്രദ്ധിച്ചിരുന്ന എന്നാൽ സ്ഥിര സന്ദർശകനായിരുന്ന, അനേകം വ്യവഹാരങ്ങളിൽ പെട്ടിരുന്ന ഒരു മുസ്ലിം സഹോദരൻ ഒരു ദിവസം ശരീരം മുഴുവൻ കുത്തേറ്റ നിലയിൽ മരിച്ചു കിടക്കുന്ന വാർത്ത പറയുന്ന കഥയാണ് ഹക്കീം അജ്മൽ ഖാൻ. മൂടുപടത്തിലെ പാപ്പിയും പ്രതിധ്വനിയിലെ അവഗണിക്കപ്പെട്ട അന്തർജനവും വിധിബലത്തിലെ പരിത്യജിക്കപ്പെട്ട അമ്മയുമെല്ലാം വേദനയിലൂടെ കടന്നുപോകുന്ന ഹതഭാഗ്യരാണ്. പ്രതികാരദേവത, കുറ്റസമ്മതം, ജീവിതവും മരണവും എന്നീ കഥകളിൽ സ്ത്രീ കുറച്ചുകൂടി ധൈര്യവതിയാകുന്നുണ്ട്. പ്രതാപിയുടെ കാര്യത്തിൽ എനിക്ക് വന്നിട്ടുള്ള കാര്യം, അവരുടെ ഈ കഥകളിൽ ഈ പല നവോത്ഥാന കഥകളിലും കാണുന്ന തരത്തിലുള്ള ഈ തുറന്നടിച്ച ഒരു രാഷ്ട്രീയ സാമൂഹിക പ്രചരണത്തിൻ്റെ അംശം കുറവാണെന്നുള്ളതാണ്. അങ്ങനെ ഒരു പ്രൊപ്പഗൻഡ എന്ന് പറയാവുന്ന ഒരു തരത്തിലെത്തിയിരിക്കുന്ന കഥകൾ അവരുടെ ഒരു കഥാലോകത്തിൽ നോക്കുകയാണെങ്കിൽ താരതമ്യേന കുറവാണെന്ന് കാണാൻ കഴിയും. മറിച്ച് അവരുടെ ആവിഷ്കരണ ശൈലി വളരെ ഒരു ഹൃദയദ്രവീകരണക്ഷമമായിട്ടുള്ള ഒന്നാണ്. ഒരു പ്രസന്നമായ ആ ഗദ്യശൈലി അവർക്ക് സ്വായത്തമായിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ അവർ ഈ മനുഷ്യരുടെ, ചെറിയ മനുഷ്യരുടെ കൊച്ചു കൊച്ചു സങ്കടങ്ങളും ദുരിതങ്ങളും ഉൾക്കൊള്ളാനും പുനഃസൃഷ്ടിക്കുവാനുമാണ് തൻ്റെ കഥകളിലൂടെ ശ്രമിച്ചത്. ഇപ്പം മനുഷ്യപുത്രി പോലത്തെ കഥ ഇന്ന് വായിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയും, അവർ മാറ്റത്തിൻ്റെ ഭാഗത്ത് തന്നെയാണ് നിലയുറപ്പിച്ചത്. പക്ഷേ അപ്പോൾ തന്നെ അവർ ആ മാറ്റത്തിൻ്റെ ആ പ്രക്രിയക്കിടയിൽ ചവിട്ടിയടയ്ക്കപ്പെടുന്ന ഒരു ജീവിതങ്ങളുടെ ഒരു നൊമ്പരം കൂടി ഏറ്റുവാങ്ങിയ ഒരു എഴുത്തുകാരിയായിരുന്നു. നാനാർത്ഥങ്ങളുടെ സംഗമവേദികളായ മനുഷ്യജീവിതത്തിൽ യഥാകാലം ഉരുത്തിരിയുന്ന ചിന്തകളും പ്രവൃത്തികളും നിശബ്ദം അവയുടെ വഴികൾ തേടുന്നു. ഈ കർമ്മവേദിയിൽ വ്യക്തികൾ പലപ്പോഴും സാക്ഷികൾ മാത്രമാണ്. ഉണർവിൽ നിന്ന് ഒരു നാൾ മറയുന്ന വിദൂരമായ ഒരു ഓർമ്മ വീണ്ടും ജീവിത വിസ്മയമായി രൂപം പ്രാപിച്ചതാണ് അഗ്നിസാക്ഷി എന്ന നോവൽ. സാമുദായിക പരിവർത്തനത്തിന്റെയും ദേശീയ പ്രസ്ഥാനത്തിന്റെയും വിപ്ലവത്തിരയിൽപ്പെട്ട് പ്രവർത്തിച്ച ഒരു നമ്പൂതിരി യുവതി ഒടുവിൽ ചെന്നെത്തുന്ന ദിശാസന്ധിയാണ് പ്രമേയം. കഥാകാരിക്ക് പരിചിതയായ ഒരു സ്ത്രീയുടെ ജീവിതാഖ്യാനമാണിത്. പക്ഷേ ഭാവനാസുന്ദരമായ ഒരു രചനയാക്കി അതിനെ മാറ്റിയിരിക്കുന്നു. ഓർമ്മക്കുറിപ്പിന്റെ ആത്മാർത്ഥതയും ഇതിൽ നിറഞ്ഞു നിൽക്കുന്നു. ചാരം മൂടിയ കനൽക്കട്ടകൾ നിറഞ്ഞ ഒരു ഔപാസന കുണ്ടവും മനസ്സിലേന്തിയാണ്
തേദി എന്ന അന്തർജനം ദേവീ ബഹനായും സുമിത്രാനന്ദയായും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രകൃതിയും സമൂഹവും മനുഷ്യരും ചേർന്ന് നടത്തുന്ന ഒരു അന്വേഷണം, പരമമായ സത്യത്തെ കണ്ടെത്താനുള്ള ഒരു അപൂർവ യാത്ര, അതാണ് അഗ്നിസാക്ഷി. ഏകനോവലായ അഗ്നിസാക്ഷി, അതിന് ആദ്യത്തെ വൈതാർ അവാർഡ് കിട്ടിയോട് തന്നെ ആ നോവലിൻ്റെ പുറത്ത് ധാരാളം ശ്രദ്ധ വന്നു വീഴുകയുണ്ടായി. ഒരുപക്ഷെ ആ നോവലിലാണ് അവർ ഒരു ജീവിതകാലം മുഴുവൻ ആർജിച്ച അവരുടെ ഒരു അറിവിൻ്റെയും ഉൾക്കാഴ്ചയുടെയും ഒക്കെ തന്നെ അതിൻ്റെ ഒരു സത്ത അവർ ആ നോവലിൽ ഉൾച്ചേർത്ത പോലെ തോന്നുന്നുണ്ട്. അഗ്നിസാക്ഷിയിലെ ആ നായികയെ കടന്നു പോകുന്ന ഒരു ആത്മീയ പരിണാമമുണ്ടല്ലോ, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്ന് പിന്നെ ആത്മീയതയിലേക്ക് തിരിയുന്ന ആ നായികയെ കടന്നു പോകുന്ന ആ വ്യക്തിത്വ പരിണാമം, അതിലൂടെ ഒരുപക്ഷെ അവർ തൻ്റെ തലമുറയിൽപ്പെട്ട ഒരു സ്ത്രീകളുടെ മുമ്പിലുണ്ടായിരുന്ന വെല്ലുവിളികളുടെയും പ്രലോഭനങ്ങളുടെയും ഒപ്പം തന്നെ അവരെയൊക്കെ ഒരു മോഹിപ്പിച്ച എല്ലാ ആദർശങ്ങളുടെയും ചിത്രമാണ് അവർ അതിലൂടെ സംവേദനം ചെയ്തതെന്ന് പറയാൻ കഴിയും. അഗ്നിസാക്ഷിക്ക് മലയാള നോവൽ സാഹിത്യത്തിൽ ഒരു ചരിത്രമുണ്ട്. ഒരുപക്ഷെ ഭാഷയിലോ ശില്പത്തിലോ പറയത്തക്ക ഏതെങ്കിലും രീതിയിലുള്ള പരീക്ഷണമോ ഒന്നും നടത്താതെ, പ്രത്യേകിച്ച് ഒരു പുതുമ കൈവരിക്കാൻ ശ്രമിക്കാതെ, ഒരു പഴയ രീതിയിൽ എഴുതപ്പെട്ട ഈ നോവലിൻ്റെ ഉള്ളടക്കം ചൈതന്യവത്തായിട്ടുള്ള ഒന്നാണ്. കാരണം അഗ്നിസാക്ഷിയിലൂടെ അവർ പറഞ്ഞു വെച്ചത് അതൊരു കാലഘട്ടത്തിൻ്റെ രേഖ മാത്രമല്ല, ഒപ്പം ഒരു ഒരു സ്ത്രീ മനസ്സിൻ്റെ സൂക്ഷ്മമായ ഭാവങ്ങൾ, അവരുടെ ചില കഥകളിൽ മിന്നിമായുന്ന സ്ത്രീ മനസ്സിൻ്റെ സൂക്ഷ്മമായ ഭാവങ്ങൾ ഈ നോവലിൽ ഉയർക്കൊള്ളുന്നുണ്ട്. ചില കല്പിത കഥകളിലെ കഥാപാത്രങ്ങളിൽ കാണാറുള്ള കൗതുകം ആത്മീയമായും ഭൗതികമായും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചിരുന്ന തേജസ്വിനിയായ ആ അമ്മ അക്ഷരത്തെ സ്നേഹിക്കുന്നവരുടെയും ഉപാസിക്കുന്നവരുടെയും മനസ്സിൽ വാഗ്ദേവതയുടെ സാന്നിധ്യമായി നിറഞ്ഞു നിൽക്കുന്നു. മലയാളത്തിന്റെ ഈ മുത്തശ്ശി ലാളിത്യം നിറഞ്ഞ ജീവിതശൈലിയുടെ ഉടമയായിരുന്നു. തന്റെ ശ്രീമന്തപുത്രനായിരുന്ന ഈയുടെ യശശരിയനായ ഭാസ്കര കുമാർ പറഞ്ഞതുപോലെ ഖദറോ കൈത്തറി വസ്ത്രങ്ങളോ മാത്രമേ അമ്മ ധരിച്ചിരുന്നു. കെട്ടുതാലിയല്ലാതെ വിവാഹങ്ങൾക്ക് പോലും ആഭരണങ്ങൾ ധരിച്ചിരുന്നില്ല. ഒരിക്കൽ സുഗതകുമാരി ടീച്ചർ ഈ മുത്തശ്ശിയെ ഓർമ്മിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, നമുക്ക് ഇങ്ങനെ വേറെ ഒരു അമ്മ ഉണ്ടായിരുന്നു. ഉത്തരം സുവിദിതം.